എല്ലാ കൂട്ടുകാർക്കും 22-ാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാരണ ദിവസത്തെ പോലെ തന്നെ പൊടി ഇളക്കി കൊടുക്കുക, വെള്ളപ്പാത്രം ക്ലീൻ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളായിരുന്നു രാവിലത്തെ പണി. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം തീറ്റയെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു, അത് മാത്രമേ ഉള്ളായിരുന്നു പണിയായിട്ട്. ഈ കോഴി വളർത്തുമ്പോൾ ഉള്ള ഏക ഒരു പ്രശ്നം എല്ലാവരും പറയുന്നത് സ്മെല്ലിൻ്റെ ഒരു പ്രശ്നമാണ്. കോഴി ഷെഡിൽ നല്ലപോലെ സ്മെല്ല് വരും, അയൽവക്കക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രശ്നമാണ്. ഇവിടെ ഈ ഭാഗം ഇപ്പോൾ ഒരു വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗം നനഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് കാണാം, ഇവിടുത്തെ പോലെയല്ല, ഇത് ഉണങ്ങിയതാണ്. ഈ പാത്രത്തിൻ്റെ അടിഭാഗം നനഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല ചൂടുള്ളതുകൊണ്ട് കോഴി ഈ പാത്രത്തിൻ്റെ അടിയിൽ കയറും, തണുപ്പിന് വേണ്ടിയിട്ട് അടിയിൽ കയറും. പിന്നീട് അത് പോകുമ്പോൾ എഴുന്നേക്കുമ്പോൾ ഈ പാത്രം തട്ടി മറിഞ്ഞ് വെള്ളം താഴെ വീഴുന്നതാണ് ഈ നനവിൻ്റെ കാരണം. ഈ നനവ് മൂലമാണ് നമുക്ക് സ്മെല്ല് വരുന്നത്. പൊടി ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ, ഇതുപോലെ ഉണങ്ങിക്കിടക്കുവാണെങ്കിൽ സ്മെല്ല് കാണില്ല, നനയുമ്പോഴാണ് സ്മെല്ല് വരുന്നത്. അപ്പം നനയാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇതിൻ്റെ ഗ്യാപ്പ് കുറച്ചുകൂടി കൂട്ടുവാണെങ്കിൽ, ഇതിപ്പം ഞാൻ ശകലം പൊക്കിയിട്ടുണ്ട്, ഗ്യാപ്പ് കുറച്ചുകൂടി പൊക്കണം. അതായത് അവർക്ക് ആ കഴുത്തിൻ്റെ ഭാഗത്ത് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം നമ്മൾ നിർത്തി കൊടുത്താൽ മതി. കുറച്ചുകൂടി പൊക്കുവാണെങ്കിൽ അവർക്ക് അടി കയറി കിടന്നാലും പിന്നെ എഴുന്നേറ്റ് പോകുമ്പോൾ അത്രയും വെള്ളം കമന്ന് പോകത്തില്ല. പിന്നെ അതുമല്ല, നമ്മൾ ഈ കാണുന്ന വെള്ളം വീഴേണ്ട അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ക്യാപ്പ് നമ്മൾ ഓയി കൂട്ടുന്ന അനുസരിച്ച്, ഈ ത്രെഡ് ചെറുതാക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ഇവിടെ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പം നമ്മൾ ഇതിപ്പോൾ കാണുന്ന നിങ്ങൾക്ക് ഇതിച്ചിരി കൂടുതൽ വെള്ളമുണ്ട്, ഇത്രയും വെള്ളം നമുക്ക് ഇടണ്ട. അപ്പോൾ ഒരു 2 പിരി മാത്രം വരുന്ന രീതിയിൽ നമുക്ക് പിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ ത്രെഡ് കൂടുതലുമായിരുന്നു, ഇതല്പം താന്നും കിടക്കുമായിരുന്നു. അന്നേരം ഇത് വെള്ളം കൂടുതലും ഉണ്ടായിരുന്നു, കോഴി കയറി തട്ടുമ്പോൾ ഇത് മറിഞ്ഞ് വെള്ളം കമരാനും സാധ്യത കൂടുതലായിരുന്നു. ഇനിയിപ്പം നാളെ നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊടി ഇതിൻ്റെ അടിയിലത്തെ ഭാഗത്ത്, അത്രയും നനഞ്ഞ ഭാഗത്തെ പൊടി നമ്മൾ ഈ ഷെഡിൻ്റെ ഈ സൈഡ്, ഈ കാണുന്ന ഈ സൈഡിൽ നമ്മൾ കൊണ്ടയിടും. ഈ ഭാഗത്തെ പൊടി തിരിച്ച് ആ ഡ്രിങ്കറിൻ്റെ അടിയിൽ കൊണ്ടിടും. ഈ സൈഡിൽ കൂടുതൽ പൊടി വന്ന് കിടക്കുകയും ചെയ്യും. ഇവർ ചകഞ്ഞ് ചകഞ്ഞ് സൈഡിൽ വരുന്ന പൊടി കൂടുതലായിരിക്കും, കൂടുതൽ തിക്കായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ആ ഭാഗം നമുക്ക് കോരി ഈ നനവുള്ള സ്ഥലത്തിട്ടിട്ട് ആ നനഞ്ഞ ഭാഗം നമുക്കെടുത്ത് തിരിച്ച് ഈ സൈഡിൽ കൊണ്ടിടുകയും ചെയ്യാം. അത് 2 ദിവസം കഴിയുമ്പോൾ ഉണങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെയും കാണാം, ഇവിടെയും നനഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല ചൂടായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസത്തേക്ക് നല്ല ചൂടായിരിക്കും. ഇവിടെയും നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പൊടി ഇവിടം വരെ നനഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭാഗത്തെ പൊടി നമ്മൾ വാരി ഈ വശത്തോട്ടിടും, ഈ വശത്തെ ഉണങ്ങിയ പൊടി എടുത്ത് തിരിച്ചിങ്ങോട്ടിടും. അപ്പോൾ ആ സ്മെല്ലിൻ്റെ പ്രശ്നം മാറിക്കിട്ടും. അങ്ങനെ ഒരു 3 ഡ്രിങ്കറിൻ്റെ ഭാഗം അങ്ങനെ നനഞ്ഞിട്ടുണ്ട്. ഒന്ന് ആ ഡ്രിങ്കറ്, മറ്റൊന്ന് അത്, പിന്നെ വന്നിരിക്കുന്നത് ഈ ഡ്രിങ്കറ്. ഈ 3 ഡ്രിങ്കറിൻ്റെയും നാളെ രാവിലെ ഈ പൊടി ഇളക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഉണക്കപ്പൊടി ഇവിടെ ഇടുകയും ചെയ്യും. ഈ നനഞ്ഞ പൊടി തിരിച്ച് ആ ഉണക്കപ്പൊടി കിടക്കുന്ന ആ സൈഡിൽ, ഷെഡിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ കിടക്കുന്ന, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന പൊടി നല്ല തിക്നെസ് കൂടുതലാണ്, അത് വാരി നമുക്കിതുപോലുള്ള നനവ് വരുന്ന സ്ഥലത്ത് ഇടുകയും ചെയ്യാം.
ഈ നനഞ്ഞ പൊടി നമുക്ക് സൈഡിൽ കൊണ്ടിട്ട് ഉണങ്ങുകയും ചെയ്യും. നമ്മുടെ ഷെഡ് കിടക്കുന്ന ഷെഡിൽ കിടക്കുന്ന പൊടി നനയാതെ നോക്കുവാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് കാണില്ല. നനയുമ്പോഴാണ് ഈ സ്മെല്ല് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ തുടക്കകാലത്തൊക്കെ എനിക്ക് അത് വളരെ ഒരു പ്രശ്നമായിരുന്നു, ഈ സ്മെല്ലിൻ്റെ. നമ്മൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് ചെയ്താണ് കാര്യങ്ങൾ പഠിച്ച് ഇപ്പോൾ ഓരോന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്. ആദ്യമൊക്കെ അയൽവക്കത്തുള്ളവരെയൊക്കെ പറയുമായിരുന്നു നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട്. അപ്പം സ്മെല്ല് വരുന്നതിൻ്റെ കാരണം കണ്ടെത്തി അത് പരിഹരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഈ മേഖലയിൽ വിജയിക്കുന്നത്. കാരണം അയൽവക്കത്തുള്ളവർ ബഹളം ആണെങ്കിൽ നമുക്കത് ഇതുപോലുള്ള ഷെഡുകൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ അത് അക്കാര്യം ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ മുന്നേറാൻ സാധിക്കും. നമ്മൾ ഇന്ന് വൈകുന്നേരം തീറ്റയിട്ട് കൊടുത്തു, എല്ലാ പാത്രവും ഫില്ല് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുമില്ല വൈകിട്ടത്തെ പണി. രാവിലെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ നനഞ്ഞ ഭാഗം ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പണി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ വീണ്ടും കാണാം.